ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് ഇൻകം ടാക്സിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരെ ഓരോന്നോരോന്നായി വേട്ടയാടുകയാണ്. കഴിഞ്ഞ ദിവസം തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് രമേശ് ചെന്നിത്തല നടത്തിയ പ്രസംഗത്തിന്റെ ഒരു പ്രത്യേക ഭാഗമാണിത്. ഇതിൽ അദ്ദേഹം കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പാർലമെന്റിൽ അടക്കം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന പാർട്ടികളെ, ഇല്ലെങ്കിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു എന്ന് മാത്രവുമല്ല, അതൊരു രാഷ്ട്രീയ ആയുധമാക്കി കേന്ദ്ര സർക്കാരും മോദിയും ഒക്കെ ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ചെന്നിത്തല ഇത്തരത്തിലൊരു മലക്കം മറിച്ചിൽ ഉണ്ടാക്കിയത് എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്രയും നാളും നമ്മുടെ സംസ്ഥാന സർക്കാരിനെയൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികൾ ആക്രമിക്കുന്ന സമയത്ത് ഒരു മയവുമില്ലാതെ, ഇല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യാത്തൊരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് ചെന്നിത്തല മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. സി ബി ഐ ഉപയോഗിച്ചുകൊണ്ട് ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ഇൻകം ടാക്സിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരെ ഓരോന്നോരോന്നായി വേട്ടയാടുകയാണ്. സാമ്പത്തിക കുറ്റവാളികളെ വേട്ടയാടുന്നതിന് നമ്മളാരും എതിരല്ല. നിസ്സാരമായ കുറ്റങ്ങളുടെ പേരിൽ പ്രതിപക്ഷത്തുള്ളവരെ മാത്രം വേട്ടയാടുന്ന നയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ബി ജെ പിയുടെ ഒരു നേതാവിന്റെ പേരിലും ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിയുടെ പേരിലും ഒരു കേന്ദ്രമന്ത്രിയുടെ പേരിലും ഇതുവരെ സി ബി ഐയുടെ അന്വേഷണമോ ഇ ഡിയുടെ അന്വേഷണമോ വരുന്നില്ല. കാരണം ഈ ഏജൻസികളെല്ലാം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമാണ് നിലപാട്. ഇതുവരെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഇ ഡിയോ അല്ലെങ്കിൽ മറ്റു കേന്ദ്ര ഏജൻസികളോ ആക്രമിക്കുമ്പോൾ മാത്രമാണ് കേന്ദ്ര ഏജൻസികൾക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന ബോധ്യം കോൺഗ്രസിന് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ടാണ് കേരളത്തെയും മറ്റു സംസ്ഥാനങ്ങളെയും, അതായത് ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്ര ഏജൻസികൾ കൊണ്ട് ആക്രമിക്കുന്നതിൽ അതിൽ പ്രശ്നമുണ്ട്, അത് കേരളത്തിലും ബാധകമാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നത്. മാത്രവുമല്ല കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് മഹാരാഷ്ട്ര സർക്കാരിനെയും ഒപ്പം ഗോവ സർക്കാരിനെയും ഒക്കെ തന്നെ ആക്രമിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ നമ്മുടെ കേരളത്തിൽ വരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നതിനപ്പുറം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ ഇത്രയും നാളും ഇ ഡിയും മറ്റ് കേന്ദ്ര ഏജൻസികളും വേട്ടയാടിയപ്പോൾ അതിനൊക്കെ തന്നെ മൗന അനുവാദം കൊടുത്തുകൊണ്ടിരുന്ന ചെന്നിത്തല പോലുള്ളൊരു സീനിയർ നേതാവ്, അദ്ദേഹം ഇപ്പോൾ ഇത് തിരുത്തി പറയണമെങ്കിൽ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനും നേരിടേണ്ടി വരുന്നു എന്ന് വേണം കരുതാനായിട്ട്. കാരണം ഇപ്പോൾ കൊച്ചിയിലെ സി എം ആറിലുമായി ബന്ധപ്പെട്ട് പണം കൈപ്പറ്റിയ ആളുകളുടെ പേരിൽ പ്രതിപക്ഷം എന്നുള്ള നേതാക്കളും ഉണ്ട് എന്നുള്ള കാര്യം സത്യതയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്താൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷവും കേന്ദ്ര ഏജൻസികളുടെ ആയുധമായി മാറാൻ പോകുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ചെന്നിത്തല പെട്ടെന്നൊരു നിലപാട്, ഒരു മലക്കം മറിച്ചിൽ എടുത്തിരിക്കുന്നത് എന്ന് കരുതേണ്ടി വരും. അതുമാത്രമല്ല കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ അടക്കം കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു വലിയ തലവേദനയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെ കൃത്യമായി അവരെ ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുന്നു പറഞ്ഞു എന്ന് മാത്രമല്ല, അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസ് നേതാക്കൾക്ക് ഈ അന്വേഷണത്തോട് അത്ര താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഇനി ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പഴയത് കൂടി ചകഞ്ഞെടുക്കുന്നത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തലവേദനയാകും എന്ന ബോധ്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾമാർക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചെന്നിത്തല തന്നെ മറുകണ്ഠം ചാടിയിരിക്കുന്നതെന്ന് മാത്രമല്ല, ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് ചെന്നിത്തല പണം വാങ്ങിയതിൻ്റെ രേഖകളുമുണ്ട്. അത് അദ്ദേഹം ന്യായീകരിച്ചത് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് പണം വാങ്ങിയെന്ന് ചെന്നിത്തല പറയുമ്പോൾ പോലും അന്വേഷണം ചെന്നിത്തലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നം അവിടെ ഗുരുതരമാകും എന്ന കാര്യം അറിയാം. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാരിനെ സംരക്ഷിക്കുന്ന നിലപാട് ഇപ്പോൾ ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, ആ വാൾ തൻ്റെ നേരെയാണ് വരുന്നത് എന്ന ബോധ്യം ചെന്നിത്തലയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം തുറന്നു പറയാൻ ചെന്നിത്തല തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നീക്കം കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുന്നു പറയേണ്ടി വരും. ചെന്നിത്തല പോലെ ഒരു നേതാവ് അത് കേരളത്തിലെ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു അനുകൂല നിലപാട്, കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തെ ആക്രമിക്കുന്നു എന്നുള്ള ഒരു അനുകൂല നിലപാട്, സംസ്ഥാനത്തിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചതിന്റെ പിന്നിൽ എന്താണ് എന്നാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. എന്തായാലും ചെന്നിത്തലയുടെ ഒരു വാക്കുകൾ അത് നമ്മൾ ഓർത്തു വെക്കേണ്ടത് തന്നെയാണ്. കേന്ദ്ര ഏജൻസികൾ ആക്രമിക്കുന്നത് സംസ്ഥാനങ്ങളെ മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരെ ആണ് എന്നുകൂടി പറയുമ്പോൾ വരാൻ പോകുന്ന അന്വേഷണം എങ്ങോട്ടാകും എന്ന കാര്യം ഇതോടുകൂടി ഉറപ്പായിട്ടുണ്ട്. ചെന്നിത്തലയുടെ വാക്കുകൾ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.